ഹായ് ചങ്ങായിമാരെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇത് അവിടെ പാടത്താണ്. പാടത്ത് പറഞ്ഞാൽ വളരെ കൗതുകമുള്ള ഒരുപാട് ഫ്രോഗുകൾ വന്നിട്ടുണ്ട്. നമ്മളെ ബ്രാവോയുടെ എസ്റ്റോണി, ബ്രാവോ ഇന്തോനേഷ്യ, അടിപൊളി ഫ്രോഗുകളാണ്. ഇപ്പോൾ പാടത്ത് മീനൊന്നും അടിക്കണില്ല കേട്ടോ. എന്നാലും ഈ ഫ്രോഗ് കണ്ടപ്പോൾ ഒന്നും ഇറങ്ങാതെ വെക്കാൻ തോന്നിയില്ല. ഇത് കണ്ട എന്താ അതിൻ്റെയൊക്കെ ഭംഗിയുണ്ടല്ലേ. ഒരുപാട് ഐറ്റംസ് പല വലുപ്പത്തിലുള്ള ഫ്രോഗുകളുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഫ്രോഗുകളെ നിങ്ങൾക്ക് കാണിച്ചുള്ളൂ. ഈ കിടക്കണ മൊത്തം പല മോഡലിലുള്ള പല സൈസ് ഫ്രോഗുകളുണ്ട്. കാലുള്ളത്, കൈയുള്ളത്, പല മോഡലും ഉണ്ട് കേട്ടോ. അത് വേണ്ട, അത് വളരെ കൗതുകമുള്ളത് വേണ്ട. ഈ കാലിങ്ങനെ പടപടാന്നടിച്ചിട്ട് വരും. വേണ്ട വരാലിന് ചെറിയ വരാലൊക്കെ അടിക്കുന്ന ഒരു അടിപൊളിയായിരിക്കും. പെട്ടെന്ന് സ്ട്രൈക്ക് കിട്ടും. പിന്നെ ഇതൊക്കെ കണ്ടില്ല, ഇതിൻ്റെ ഭംഗി നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കയ്യിൽ വരുമ്പോൾ ഒന്ന് റിസ്ക് എടുത്ത് ഇറങ്ങിയൊക്കെ മീൻ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് കാസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ ഫ്രോഗ് കേട്ടോ, ബ്രാവോയുടെ ഈ ഫ്രോഗാണ്. അതാ ആ പാടത്തൊക്കെ ഒന്ന് കാണിച്ചെടുത്ത് നമ്മളിതാ മൊത്തം ഈ പാടത്തേക്ക് ചടികൂടെ നല്ല അട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇതിലൊന്ന് റിസ്ക് എടുക്കാൻ പോവാം, എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം. ഓക്കെ ആ അടുത്ത കയറിലടിക്കും. ഐ അടിച്ചു കൊണ്ടില്ല, അടിച്ചു കൊണ്ടില്ല, അടിച്ചു കൊണ്ടില്ല. ഫ്രോഗിനുണ്ടല്ല ഇട്ട ട്ടാ ഹെവി ബ്ലാലുമാണ് കേട്ടോ. ചങ്ങ പറ, നമ്മളെ ബ്രാവോയുടെ എസ്ട്രോണി, ബ്രാവോ എസ്ട്രോണി നല്ല സുന്ദരനായിട്ടുള്ള ഫ്രോഗാണ്. അപാരമൊക്കെ പ്രൈസ് കേട്ടോ. വേണ്ട ഒരു കിടിലം വരാൽ അടിപൊളി തകർപ്പൻ ബ്രാവോ എസ്ട്രോണി കേട്ടോ. ഓക്കെ അപ്പോൾ ഇതാട്ടോ ചങ്ങായിമാരെ, പാടത്തേന്ന് പിടിച്ച വരാലിനെയും കൊണ്ട് നമ്മൾ മലയിലെത്തിയിരിക്കുകയാണ്. നല്ല മസാലയൊക്കെ തേച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. കേട്ടോ നമ്മളെ എണ്ണ നന്നായിട്ട് ചൂടായി ഇരുന്ന് വന്നിട്ടുണ്ട്. ഫസ്റ്റിൽ നമുക്ക് കരിയേപ്പിൻ്റെ എല്ലാം അതിലേക്ക് കാണിച്ചു കൊടുക്കാം. സാധനം എങ്ങനെ ഈ ചട്ടിയിൽ നമ്മൾ പൊരിച്ചെടുക്കുന്നുള്ള ചിന്തിക്കുന്ന അങ്ങനെയാണ് കഥ. ഫുള്ളായിട്ടാണ്ട് പൊരിക്കാത്ത മുറിക്കാണ്ട് കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. ഈ ചെറിയ പേരിൽ പൊരിക്കാൻ നല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കേട്ടോ നമ്മളെ പൂച്ചൻ വരാൽ ഇങ്ങനെ മുരിഞ്ഞ് വന്നുകൊണ്ട് നിൽക്കുക. പകുതി ഭാഗം പുറത്തിട്ടൊക്കെ കഴിക്കണ ചട്ടി കൊള്ളൂല അത്രക്കും. നമ്മളെ വരാൽ നന്നായിട്ട് മുരിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കേട്ടാ പിടിച്ചിട്ട് അയ്യ സൂപ്പർ പ്ലേറ്റേ. ഇതാട്ടോ അപ്പോൾ നമ്മളെ ബ്രാവോയുടെ ആൻമേഡ് ഫ്രോഗിൽ പിടിച്ച കൂറ്റം വരാൽ ഈ പരുവത്തിലായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മസാലക്കൂട്ടൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇതണ്ടാ വേണ്ട സൂപ്പറായിട്ട് വെന്തുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ സൂപ്പറായിട്ടോ അടിപൊളിയായിട്ടുണ്ട്.
ഓക്കെ. അപ്പം ഇനി കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക്. അപ്പോൾ അതട്ടാ പൊരിച്ചാണ് വെച്ച് കൊടുത്തത് ഓർമ്മ ഉള്ളു. ചെറിയ കഷ്ടം വരും എന്നുള്ളിട്ടാണ് വെച്ച് കൊടുത്തത്. ഇപ്പം പിന്നെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ പരുവത്തിലായിരുന്നു ഉണ്ടാ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ഫോളോ ചെയ്യാത്തവരാണ് കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ടേ. മറ്റൊരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.